Come on, Shivan. Open it. എങ്ങനെ പാസ്വേഡ് കൊണ്ട്? അതിന് പാസ്വേഡ് എനിക്ക് അറിയെങ്കിലല്ലേ. മിക്കവാറും ഇവരെന്നെ പൊക്കു. പാസ്വേഡ് ഞാൻ ഓർക്കുന്നില്ല. പാസ്വേഡ് നീ തന്നെയാണ് മോനെ. ടെൻഷനിലാവുമല്ലോ. അവനിപ്പോ പെട്ടിരിക്കുന്ന ഈ അവസ്ഥയില് അവൻ സ്വയം ശിവൻ ഓബ്രോയി അല്ലെന്ന് സമ്മതിക്കാൻ പോവാ. ഇനിയിപ്പോ എന്താ ചെയ്യാ ശിവൻ? മർഡർ നടക്കാൻ പോവാ. എന്ത് മർഡറോ? അതിപ്പോ അവനെ എങ്ങനെ കണ്ടു? യു റെഡി? റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇവിടെ വെപ്രാളം കാരണം ഞാൻ ഓമയ ബന്ധമായി പോവാ. എന്നെ കൊണ്ട് ഇതൊന്നും കഴിയില്ല. എക്സ്ക്യൂസസും ഞാൻ കേൾക്കാൻ തയ്യാറല്ല. എന്ത് വന്നാലും മോം ഇത് ചെയ്തേ പറ്റൂ എനിക്ക് വേണ്ടിട്ട്. പ്ലീസ്, എനിക്ക് വേണ്ടി. എന്നാ പിന്നെ ഫോൺ ചെയ്യ്. ഓക്കേ. ഹലോ. ഹലോ കാമിനി, ഇത് പിങ്കിയാ. മനസ്സിലായില്ലേ? പിങ്കി ഒബ്രോയാ നിങ്ങളോട് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ പിങ്കി. പറയാൻ വേണ്ടിയല്ല, ഞാൻ ചോദിക്കാൻ വേണ്ടിയാ ഫോൺ ചെയ്തത്. ഞങ്ങള് 2 കോടി രൂപയുടെ ജ്വല്ലറി തരുന്നതിന് പകരം ഇപ്പൊ 10 കോടി രൂപയുടെ ജ്വല്ലറി തന്നു കഴിഞ്ഞു. എന്നിരുന്നാലും എന്റെ മനസ്സറിഞ്ഞ് ചോദിക്കാന്നുള്ളത് എന്റെ കടമയാ. നിങ്ങൾക്കത് മതിയോ അതോ ഇനി എന്തെങ്കിലും വേണോ? അവസാനം ഞാനൊന്നും ചോദിക്കാത്തോണ്ടാ നിങ്ങളൊന്നും പറയാതിരുന്നെന്നും പറഞ്ഞ് ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കരുത്. പിന്നെ എന്റെ സ്വഭാവം മാറും, പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമല്ലേ പിങ്കി. നിങ്ങളുടെ നിലയും വിലയും അനുസരിച്ച് തന്നെ നിങ്ങൾ നിങ്ങളുടെ മോൾക്ക് കൊടുക്കുമല്ലോ. പിന്നെ നിങ്ങളുടെ ഇന്നത്തെ സ്റ്റാറ്റസ് വെറും 10 കോടി അല്ലല്ലോ. എന്ന് വെച്ചാ നിങ്ങൾക്ക് ഇനിയും വേണം അല്ലേ? ബുദ്ധിയുള്ളവർക്ക് ഒരു ചെറിയ സൂചന മതിയല്ലോ എല്ലാം മനസ്സിലാക്കാൻ. കറക്റ്റ്. എങ്കിൽ ശരി, ഞാൻ ഫോൺ വെക്കാം, പിന്നെ വിളിക്കാം. ബൈ. ആരെങ്കിലും അറിഞ്ഞോ കാമിനിയുടെ പുതിയ ഡിമാൻഡ് വന്നിട്ടുണ്ട്? എന്ത് ഡിമാൻഡ്? സ്ത്രീധനത്തിന്റെ ഡിമാൻഡ് അല്ലാതെ എന്താ? ഇതുപോലൊരു കുടുംബത്തിൽ നിന്ന് നമുക്കൊരു ബന്ധം വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ദരിദ്രവാസികൾ 10 കോടി രൂപയുടെ ആഭരണം കൊടുത്തിട്ട് അവരുടെ വയറ് നിറഞ്ഞില്ല. അടുത്ത ചടങ്ങിന് അവർക്ക് എന്തെങ്കിലും വേണമെന്നാ പറയുന്നത്. ആ അതിനെന്താ? പ്രിങ്കു നമ്മുടെ ഏക മകളല്ലേ. അല്ലെങ്കിലും നമ്മള് അവളുടെ വിവാഹത്തിന് വേണ്ടി 200 കോടിയുടെ ഡയമണ്ട്സ് വേറെ വെച്ചിട്ടുണ്ടല്ലോ. വിവാഹത്തിന് മുമ്പ് തന്നെ അത് അവർക്ക് കൊടുക്കുകയും ചെയ്യാം. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. എന്തു പറയുന്നു ശിവ? 200 കോടിയാ കേട്ടിട്ട് എന്റെ മുട്ട് വിറയ്ക്കുന്നു. ഇതറിയുമ്പോ അമ്മയുടെ അവസ്ഥ എന്തിനാവോന്തോ. ചോദിച്ച കേട്ടില്ലേ ശിവ? വല്ലിച്ചിനിപ്പോ എന്നോട് എന്തെങ്കിലും ചോദിച്ചോ? ആ ഞാൻ നിന്നോട് ചോദിക്കായിരുന്നു, 200 കോടിയുടെ ഡയമണ്ട്സ് നമ്മൾ പ്രിങ്കുവിന്റെ വിവാഹത്തിന് വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അത് അവർക്ക് നേരത്തെ തന്നെ കൊടുത്തേക്കല്ലേ? എന്തു പറയുന്നു? ആ അതിനെന്താ? എനിത്തിങ് ഫോർ പ്രിങ്കു. യെസ്. എന്നാ പിന്നെ എപ്പോഴാ പോകണ്ടേ? എവിടേക്ക്? ഡയമണ്ട്സ് എടുക്കാൻ, അല്ലാതെ എവിടേക്ക്? അതിന് ഞാൻ വരേണ്ട ആവശ്യം എന്താ? നീ ആള് കൊള്ളാലോ ശിവൻ മോനെ. ഡയമണ്ട്സ് വെച്ചിരിക്കുന്ന സേഫ് നിനക്ക് മാത്രമല്ലേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് മോനെ, ഡയമണ്ട്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നീ തന്നെ പോയേ പറ്റൂ. ഇടിവെട്ടുന്നത് പോലെയല്ലേ ഭാഗ്യം വന്ന് തലയിലോട്ട് വീഴുന്നത്. 2 കോടിയുടെ ആഭരണത്തിന് വേണ്ടി അമ്മ അവിടെ കിടന്ന് ചക്രശ്വാസം വലിച്ചതാ. ഇപ്പതേ 200 കോടി കിട്ടാൻ പോണെന്ന് അറിയുമ്പോ അമ്മയുടെ അവസ്ഥ എന്തിനായി തീരോ എന്റെ മുത്തപ്പാ. അതിന് എപ്പോ വേണേലും നമുക്ക് പോവാം. എന്നാ ശരി മോനെ, നമുക്കിപ്പോ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ അങ്ങ് പോവാം. അങ്ങനെ ആയിക്കോട്ടെ. അല്ലാതെ പിന്നെ ആര്? ചത്തുപോയവരുടെ ആത്മാവ് വല്ലതും തുറക്കുമെന്ന് വിചാരിച്ചു.
അങ്ങോട്ട് തുറക്ക്. അത് തുറക്കാനുള്ള താക്കോലാണല്ലേ തുറക്കാൻ പറ്റും. ചുമ്മാ എങ്ങനെ തുറക്കും? എങ്ങനെയത്? പാസ്വേഡ് കൊണ്ട്. തളയെല്ലാം പൊളിഞ്ഞ് എനിക്ക് പാസ്വേഡ് അറിയാമെങ്കിലല്ലേ തുറക്കാൻ പറ്റൂ. മിക്കവാറും എന്റെ കളി ഇന്നത്തോടെ ഫിനിഷ്. അത് ആക്ച്വലി എനിക്ക് ഈ പാസ്വേഡ് ഓർമ്മ വരുന്നില്ല. വാട്ട്? നീ നിന്റെ പാസ്വേഡ് മറന്നുപോയെന്നോ? റിയലി? കം ഓൺ ശിവൻ, തമാശ കളഞ്ഞിട്ട് ഗോ ആൻഡ് ഓപ്പൺ ദ സേഫ്. തള്ളേ, ഇത് തമാശയല്ല എന്റെ മുത്തപ്പ. ഞാൻ തമാശയല്ല വിളിച്ച പറഞ്ഞ, എനിക്ക് ആക്ച്വലി ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാ. എന്റെ ശിവ, നീ എന്തൊക്കെയാടാ ഈ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പാസ്വേഡ് നീ തന്നെയാണെന്ന് അറിയില്ലേ? പാസ്വേഡ് ഞാനാണെന്നോ? തനിക്ക് എന്ത് പറ്റി ശിവൻ? തന്റെ പൂച്ചക്കണ്ണുകളാണ് ഇതിന്റെ പാസ്വേഡ് എന്ന് താൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? തന്റെ കണ്ണുകൾ സ്കാൻ ചെയ്യാതെ ഈ സേഫ് ഒരിക്കലും തുറക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ പിടികിട്ടിയോ? തൊള്ളേ, പൂച്ചക്കണ്ണ് പാസ്വേഡാ? ഈ ശിവന് വേറെ ഒരു സാധനം കിട്ടിയില്ലേ പാസ്വേഡ് ആക്കാൻ? ഓ ഗോഡ്, എന്റെ തല വെട്ടി പൊളക്കുന്ന പോലെയുണ്ട്. എനിക്കിപ്പോ വീട്ടിൽ പോണം. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്ന എനിക്ക് നേരത്തെ അറിയായിരുന്നു. രാവിലെ തൊട്ട് വെയിലത്ത് നിൽക്കുകയല്ലേ, അതുകൊണ്ട് ഞാൻ മരുന്നുകളുടെ ബോക്സും കൈയോടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതിന് ഏത് മരുന്നാ കഴിക്കാറ്? ലവ് യു ശിവേട്ടാ. ഈ ഗുളികയാണ് മൈഗ്രെയിൻ ഉള്ളത്. ഈ ഗുളിക കഴിച്ചാലുണ്ടല്ലോ ശിവേട്ടൻ ഇന്നിങ്ങനെ കറങ്ങും. എങ്ങനെ? ഐ മീൻ മൈഗ്രെയിൻ പോകുന്നു. ശിവേട്ട വേഗം കഴിക്കും, എനിക്ക് ജിമ്മിൽ പോകാനുള്ളതാ. കം ഓൺ ശിവൻ, ഡോണ്ട് വേസ്റ്റ് ടൈം. വേഗം സേഫ് തുറന്നിട്ട് വീട്ടിൽ പോയി വിശ്രമിക്കാലോ. ശിവൻ നിന്റെ കണ്ണ് തുറന്ന് പിടിക്കേ. മിക്കവാറും അവന്റെ പൂച്ചക്കണ്ണ് കാരണം എന്റെ കറുത്ത കണ്ണുകൾ ഫീസാവുന്ന ദിവസമാണ് ഇത്. ഇനി എന്നെ രക്ഷിക്കാൻ മുത്തപ്പന് പോലും പറ്റൂല. തുറന്നല്ലോ. സേഫ് തുറന്നത് അല്ലാതെ ആലിബാബയുടെ നിലവറയൊന്നുമല്ലോ. അതിപ്പോ ഞാൻ വെറുതെ ഒന്ന് സന്തോഷം ആഘോഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ആഘോഷിക്കണമല്ലോ. സേഫ് തുറന്നു കണ്ടില്ലേ, അതാ സന്തോഷിച്ചു. തന്റെ സന്തോഷം കണ്ട ഈ സേഫ് ഒരിക്കലും തുറക്കില്ലെന്നാണ് താൻ വിചാരിച്ചെന്ന് തോന്നുമല്ലോ. അങ്ങനൊന്നുമില്ല, ഈ സേഫ് ഞാനൊന്ന് നോക്കിയാ തുറക്കുന്നറിയായിരുന്നു. എന്നാ പിന്നെ നമുക്ക് പോവല്ലേ. സ്റ്റോപ്പ്. എവിടെ പോവാ? വീട്ടിലേക്ക്. നിനക്കിന്ന് രാവിലെ തൊട്ട് എന്താ സംഭവിച്ചത്? എനിക്കെന്താ സംഭവിക്കാനാ? ഞാൻ ഓക്കേ. എന്തിനാ നീ ഇങ്ങനെ ധൃതി പിടിക്കുന്നേ? നീ ഇതുവരെ ആയിട്ടും ഒരു ലോക്കർ മാത്രമേ തുറന്നിട്ടുള്ളൂ. അതിൽ 100 കോടിയുടെ ഡയമണ്ട്സേ ഉള്ളൂ. ദേ, ആ കാണുന്ന ലോക്കറില്ല, ആ ലോക്കർ നീ ഇപ്പൊ തുറന്നേ പറ്റൂ. അത് തുറക്കണേ നീ തന്നെ വിചാരിക്കണം. എന്താ, ശരിയല്ലേ? അതും തുറക്കാൻ പറ്റും. എന്തിനു വെറുതെ ടെൻഷൻ അടിക്കണത്? ഭയങ്കര സെക്യൂരിറ്റി സിസ്റ്റം ആണെന്നാണ് വിചാരം. ഐ സ്കാൻ സെക്യൂരിറ്റി ആണ് പോലും. ഇതൊക്കെ എന്തോന്ന സെക്യൂരിറ്റി? ഇതും കൂടെ തുറന്നിട്ട് ഇനി വേറെ എല്ലാം കൂടെ തുറക്കാനുണ്ടോന്ന് ചോദിച്ചിട്ട് പോവാം. അതല്ലേ ഒരു മര്യാദ? അതിനെന്താ അതും തുറക്കാം. ഈ സെക്യൂരിറ്റി അലാം എന്താ മുഴങ്ങുന്നേ? അറിയില്ല സാറേ, ഞങ്ങളും അലാറത്തിന്റെ സൗണ്ട് കേട്ട് ഇങ്ങോട്ട് കയറി വന്നത്.
അതുകൊണ്ടാണ് ഞാൻ ജമ്പ് ചെയ്ത് ശിവേട്ടനെ രക്ഷിച്ചത്. അല്ലെങ്കിൽ ആ മോളിൽ ഇരിക്കുന്ന സ്റ്റീൽ ബാർ നേരെ ശിവേട്ടന്റെ തല വീണു. അപ്പോ ശിവേട്ടൻ നേരെ മോളിലേക്ക് പോയെ. കിരൺ, പ്ലീസ് സ്റ്റോപ്പ് ദിസ് അലാം. ഇത് എന്തുകൊണ്ടാണ് മുഴങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഏതെങ്കിലും ഒരു ഫ്രോഡ് തുറക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഈ അലാറം അടിക്കുള്ളൂ. കിരൺ, ഈ ലോക്കർ ഇപ്പൊ ഫ്രോഡല്ല തുറന്നത്, എന്റെ ശിവേട്ടനാ തുറന്നത്. അല്ലേ ശിവേട്ട, എനിക്ക് തോന്നുന്നത് ആ ലോക്കറിൽ എന്തോ പ്രോബ്ലം ഉണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ട്. പോയിക്കോളൂ. യെസ് സർ. അതൊന്നും സാരമാക്കണ്ട ശിവേട്ടാ, രണ്ടാമത് നമുക്ക് ട്രൈ ചെയ്യാവുന്നേ. തുറക്ക് തള്ളെ, ഒന്നുകൂടെ ട്രൈ ചെയ്യാനാ. വേണ്ട മോനെ, വേണ്ട, ശരിയാവൂല. ആദ്യത്തേത് എങ്ങനെയോ തുറന്ന് കിട്ടി. ഇനി ഒന്നുകൂടെ ശ്രമിച്ചാൽ ആ കമ്പി തലേ വീണ് വടിയാവും. എനിക്ക് ഈ ഡേഞ്ചർ എന്ന് കേട്ടാലേ പേടിയാണ്. രക്ഷപ്പെടണമെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ചറവിക്കണം, അല്ലെങ്കിൽ ഇവര് നിന്നെ എടുത്ത് പഞ്ഞിക്കിടുവടേ. എന്റെ തലവേദന ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. എനിക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോകണം. ഐ ഹാവ് ടു ഗോ. എനിക്ക് വീട്ടിൽ പോകണം. ട്രെയിലറിൽ തന്നെ അവന്റെ കാറ്റ് പോയല്ലോ. അപ്പൊ പാടം കണ്ട അവന്റെ അവസ്ഥ എന്തായിരിക്കും? ആരെങ്കിലും ഒന്ന് കൈ കാണിക്ക്. വാവ്, നീ ആള് കൊള്ളാലോ. നിന്നെ കൊണ്ട് ഒരു സേഫ് തുറക്കാൻ പറ്റിയില്ല. ജീവിതത്തിൽ പിന്നെ എന്താടാ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയ? ഒരു സേഫ് ഞാൻ അവിടെ തുറന്നല്ലോ. രണ്ടാമത്തെ തുറക്കാൻ നോക്കിയപ്പോ എന്തിനോ പ്രശ്നം കാരണം തുറന്നില്ല. ഇത് തെറ്റ് എന്റെയല്ല, തെറ്റ് മുഴുവൻ ആ ഒബറോയിസിന്റെയാ. ഈ 200 കോടി രൂപയുടെ ഡയമണ്ട്സ് ആരെങ്കിലും രണ്ട് സേഫിലായിട്ട് വെക്കുവോ? അതാദ്യം പറഞ്ഞു, അതാദ്യം പറഞ്ഞു. ശരി, അതൊക്കെ പോട്ടാ. ഇത് പറഞ്ഞു, ആ 100 കോടിയുടെ ഡയമണ്ട്സ് എവിടെയാ? ഇതാ. അതെനിക്കറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞ എങ്ങനെ? 100 കോടിയുടെ ഡയമണ്ട്സ് മുമ്പിൽ ഉണ്ടായിട്ട് നീ അത് ശ്രദ്ധിച്ചതേ ഇല്ല. അത് എവിടെ പോയി എന്നറിയില്ല. ആരുടെ കയ്യിലാണെന്നും നിനക്ക് അറിയില്ല. അതൊക്കെ എങ്ങനെ ആ സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റുക? ആ അലാറം അടിച്ച സമയത്ത് എന്റെ കംപ്ലീറ്റ് കൺട്രോളും പോയി. കുട്ടിക്കാലം തൊട്ട് ഇന്ന് വരെ നീ എന്താ പഠിച്ചിട്ടുള്ളത്? ഇത് മാത്രമല്ലടാ. എന്തിനാ ഇതിന്റെ ഇടയിലേക്ക് എന്റെ കുട്ടിക്കാലത്തെ വലിച്ചടക്കണത്? ഇതൊന്നും എന്റെ മിസ്റ്റേക്ക് അല്ല. ആ സേഫ് രണ്ടും ശിവന്റെ പൂച്ചക്കണ്ണ് വെച്ച് നോക്കിയാലേ തുറക്കൂ. എന്റെ പൂച്ചക്കണ്ണ് വെറും ഡ്യൂപ്ലിക്കേറ്റ് കണ്ണാ. കറുത്ത കണ്ണാ എനിക്കുള്ളത്, കറുത്ത കണ്ണ്. ഇതാണ് മഹി നിന്റെ പ്രശ്നം. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നിന്റെ ഈ മുഖമല്ലാതെ ശിവനുമായിട്ട് മറ്റൊരു കാര്യത്തിലും നിനക്ക് ചേർച്ചയില്ല. നിന്റെ ഉള്ളിൽ ഒരു 5% എങ്കിലും ശിവൻ ഉണ്ടായിരുന്നെങ്കിൽ അത് മതിയായിരുന്നടാ. നീ ഇന്ന് എവിടെയൊക്കെയോ എത്തിപ്പോയേനെ. എന്ത് ചെയ്യാനോ നീ? നിന്റെ ജന്മം തന്നെ ഒരു പാപത്തിന്റെ ഫലമല്ലേ? എന്റെ കഴിഞ്ഞ ജന്മത്തിലെ ഏറ്റവും വലിയ പാപം. എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ആ 200 കോടിയുടെ ഡയമണ്ട്സ് ഇല്ലേ, അത് അമ്മയ്ക്ക് തന്നെ കിട്ടുമെന്നേ വിഷമിക്കണ്ട. അമ്മയ്ക്ക് തന്നെ കിട്ടാനുള്ളതാ. കിട്ടും മഹി, തീർച്ചയായും കിട്ടും. നീ ആയിട്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. നോക്കൂ മഹി, എനിക്ക് ആ വജ്രം കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം ഓർത്തു, ഞാൻ നിന്നെ പ്രസവിച്ചു എന്നുള്ള കാര്യം മനഃപൂർവ്വം ഞാനങ്ങ് മറന്നു കളയും. ഒബ്രോയിസിന്റെ സർവനാശം, അതോടൊപ്പം അവരുടെ പണവും എനിക്ക് വേണം. മനസ്സിലായോ മോനെ? മനസ്സിലായോന്ന്? അമ്മയ്ക്ക് അവരുടെ പണം മാത്രം മതിയല്ലോ, എനിക്ക് അതിനേക്കാളും വലുതാണ് വേണ്ടത്. ശിവനാ ഡ്യൂപ്ലിക്കേറ്റ് എന്താ ഇതുവരെ വരാത്തത്? ഏത് സമയത്ത് അവനെത്തും? ഡയമണ്ട്സിനോടുള്ള ആർത്തി അവനെ ഇവിടെ എത്തിച്ചോളും. നിന്റെ മുഖമല്ലാതെ മറ്റൊന്നും ശിവനുമായി യാതൊരു ചേർച്ചയില്ല. നിന്റെ ഉള്ളിൽ ഒരു 5% ശിവൻ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പൊ എവിടെയോ എത്തിയനെ. എന്ത് ചെയ്യാനാ? നിന്റെ ജന്മം തന്നെ ഒരു വലിയ പാപത്തിന്റെ ഫലമാണല്ലോ. സംഭവം എന്തിനാണെങ്കിലും തള്ള പറഞ്ഞത് ഒരു വിധത്തിൽ ചിന്തിച്ചാ കറക്റ്റ് തന്നെ. എന്നെ കണ്ട് ഒരു പണിയും മര്യാദക്ക് ചെയ്യാൻ പറ്റൂല. കംപ്ലീറ്റ് ബാഡ്ലൊക്കെ ആയിട്ടാണല്ലോ എന്നെ കൊണ്ട് പറഞ്ഞ അയച്ചിരിക്കുന്നത്. എന്തേരെ ചെയ്താലും അവസാനം അതുകൊണ്ട് പോയി കൊളവാക്കും. മര്യാദയ്ക്ക് ആ സേഫ് തുറന്നതല്ലേ? രണ്ടാമത്തേനും കൂടെ തുറന്നിരുന്നെങ്കിൽ എന്തെങ്കിലും നഷ്ടം വരുമായിരുന്നു. പക്ഷെ അത് തുറക്കാത്തതിന് കാരണം എന്തിനായിരിക്കും? രണ്ട് സേഫും തുറക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഒന്നും തുറക്കാൻ പാടില്ലായിരുന്നു. ആലോചിച്ച് നോക്കുമ്പോൾ എന്തിനോ പ്രശ്നമുണ്ട്. ആദ്യമായി ഇന്റർവ്യൂ, ഇപ്പൊ ഈ സേഫ്, എന്തിനാണെന്ന് പ്രശ്നമൊന്ന് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ലല്ല.
ടെൻഷനിലാവുമല്ലോ. അവനിപ്പോ പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അവൻ സ്വയം ശിവൻ ഓബ്രോയി അല്ലെന്ന് സമ്മതിക്കാൻ പോവാ. അല്ല ശിവൻ, ഇനി നമ്മൾ എന്താ ചെയ്യാ? മർഡർ ചെയ്യാൻ പോവാ. എന്ത് മർഡർ? അവന് വല്ലാത്ത വെപ്രാളം ഉണ്ടല്ലോ. ഇതൊരു തുടക്കം മാത്രമാണ്. അവൻ ശരിക്കുള്ള പ്രശ്നം കാണാൻ പോകുന്നതേ ഉള്ളൂ. അവന്റെ ഇനിയുള്ള അവസ്ഥ എന്തായിരിക്കും എന്നറിയോ? സ്വയം അവൻ ശിവൻ ഓബ്രോയി അല്ല എന്നുള്ള കാര്യം തുറന്നു സമ്മതിക്കും. അതിന് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോണ? ഒരു വലിയ പ്ലാനാണ്. ഒരു മർഡർ ചെയ്യാൻ പോവാണ്. മർഡറോ? എന്ത് മർഡറോ? അപ്പൊ അവൻ സ്വയം ശിവൻ ഓബ്രോയി അല്ലെന്നുള്ള കാര്യം സമ്മതിക്കും. അത് വേണോ ശിവൻ? അപകടം പിടിച്ച പണിയല്ലേ? അപകടം പിടിച്ച പണിയാണ് എനിക്ക്, അതെനിക്കും അറിയാം. പക്ഷേ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഇവനുണ്ടല്ലോ, ഇവനും അപകടകാരി തന്നെയാണ്. ഇവനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ കുറച്ച് അപകടം നമ്മൾ എല്ലാവരും നേരിട്ടേ പറ്റൂ. മോനെ ശിവൻകുട്ടി, നമുക്ക് ഇവനെ കയ്യോടെ അങ്ങ് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. വെരി സ്മാർട്ട് മുത്തശ്ശി. ശിവേട്ടാ, പോലീസിന്റെ നാല് കുത്ത് കിട്ടുമ്പോഴുണ്ടല്ലോ തത്ത പറയുന്ന പോലെ അവൻ സകല സത്യങ്ങളും. നിസ്സാരമാണെന്ന് കരുതണ്ട, ഇവനെ പോലീസ് പിടിച്ചോണ്ട് പോവും. പക്ഷെ പുറകിലുള്ളവർ ആരാണെന്ന് അറിയും? ആക്ച്വൽ മാസ്റ്റർ മൈൻഡ്. അവരാണല്ലോ ഇവനെ ശിവനാക്കി ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവന്റെ ലക്ഷ്യം കുറെ കാശുണ്ടാക്കുക എന്നത് മാത്രമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്റെ മുഖ സാദൃശ്യം വെച്ചുകൊണ്ട് ഇതിനകം തന്നെ ഇവന് പലതും സ്വന്തമാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവൻ അങ്ങനൊന്നും ചെയ്തില്ല. അപ്പൊ ഇവന്റെ ഉദ്ദേശം മറ്റെന്തോ ആണ്. അതെന്താണെങ്കിലും ഇവന്റെ മോട്ടീവ് എന്താണെങ്കിലും നമ്മളത് കണ്ടെത്തിയേ പറ്റൂ. നിങ്ങളെല്ലാവരും എന്താ ഒരുമിച്ച് ഇവിടെ എന്ത് ചെയ്യാ? പ്ലാനിങ്. പ്രിങ്കുന്റെ ഫംഗ്ഷൻ വരാൻ പോവല്ലേ, അപ്പൊ ഞങ്ങൾ ഓരോരുത്തരും ഏതൊക്കെ പാട്ടുകളാ പാടേണ്ടതെന്ന് വെറുതെ ഒന്ന് പ്ലാൻ ചെയ്യുമായിരുന്നു അല്ലേ? പ്രിങ്കുന്റെ ഫംഗ്ഷൻ നമ്മൾ പാട്ട് പാടി പൊളിച്ചടുക്കൂലേ? എക്സാമും പറയുന്നത് വളരെ കറക്റ്റാ. ഞാനും അതിലൊരു സോളോ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. നിർത്താ, അതിന്റെ ആവശ്യമൊന്നും ഇല്ല. എന്റെ കയ്യിൽ നല്ലൊരു പാട്ടുണ്ട്. കദളി ചെങ്കദളി പൊൻ കദളി പൂവേ. മമ്മി, ഞാൻ ഉള്ള കാര്യം പറയാലോ, ഇതൊക്കെ ഓൾഡ് ഫാഷനാ. നമുക്ക് എല്ലാവർക്കും കൂടെ കോറസ് ആയിട്ട് ജിമിക്ക് കമ്മൽ പാടിയാലോ? അല്ലേ പിന്നെ നമുക്ക് ചെമ്മീനിലെ പാട്ട് പാടിയാലോ? കേട്ടോ ശിവ മോനെ, ഞാനൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും നേരത്തെ പറഞ്ഞേക്കാം. എന്താഘോഷങ്ങൾ വേണമെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്തോ, പക്ഷെ ഒരു കാര്യം, ഭജന മസ്റ്റ്. ഓമൈ മദറിന്റെ ശക്തിയേട്ടാ, നമ്മൾ ഇവിടെ അടുത്ത ചടങ്ങുകൾക്കുള്ള പ്ലാൻ അല്ലേ ചെയ്യുന്നത്? അല്ലാതെ സപ്താഹത്തിന്റെ ഒന്നും അല്ല. എന്റെ മുത്തപ്പ ഇനി കിളവികളുടെ പാട്ടും സഹിക്കേണ്ടി വരുമോ? കോടിക്കണക്കിന് ആസ്തിയുള്ള ബിസിനസ്സുകാരാണ്. ഒട്ടും പാട്ടും ഭജനയായിട്ട് കഷ്ടം തന്നെ. ഇവരെ സഹിക്കുന്ന ഇവരെ സമ്മതിച്ചേ പറ്റൂ. ശിവൻ, നമ്മൾ എന്ത് പാട്ടാ പാടേണ്ടതെന്ന് താൻ തന്നെ ഒന്ന് സെലക്ട് ചെയ്തേക്ക്. ഏത് വേണേലും സെലക്ട് ചെയ്തോ, ഞാൻ ഇപ്പോ. ഓ മൈ മദർ, മർഡറിനെ പറ്റി ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. ആരാ ഇവിടെ? അതേ ശബ്ദം, എന്തായിരിക്കും കാര്യം? ആരാ? ചിലപ്പോ എന്റെ തോന്നലായിരിക്കോ? ശിവൻ, ഞാനാണെന്ന് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാറുള്ളത് പോലെ തന്നെ എനിക്ക് നിങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ നീ എന്നെ കോപ്പിയാണല്ലേ? ഒട്ടുമല്ല. ശീലങ്ങളും പ്രവൃത്തികളും ഒക്കെ ചിലപ്പോ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റിയേക്കും, ബട്ട് ഫീലിംഗ്സ് അങ്ങനെ ആർക്കും കോപ്പി ചെയ്യാൻ പറ്റില്ല. അത് താനായിരിക്കും എന്ന് എനിക്ക് നല്ല നിശ്ചയം. അനിക, നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്?
അതെന്താ? നീ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. വേദനയോ? ഞാൻ എപ്പോഴാണ് നിങ്ങളെ വേദനിപ്പിച്ചത്? താനന്താ ശിവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അനിക, നീ എന്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന സമയത്ത് കുത്തിക്കൊള്ളുന്ന വേദന അനുഭവപ്പെടുന്നത്. ശരിക്കും എന്റെ ഹൃദയമിടിപ്പുകൾ കൂടുന്നത് പോലെ തോന്നാറുണ്ട്. തന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ ശിവൻ? നോക്കുമ്പോഴേക്കും കുത്തിക്കൊള്ളുന്നു അത്ര. എന്റെ ഇതേ കണ്ണുകളാ, പടവാളൊന്നും അല്ലേ? പടവാളിന്റെ മൂർച്ചയ്ക്ക് ഇത്രയും വേദനിപ്പിക്കാനാവില്ല. Look at me. വേണ്ട, എനിക്ക് നോക്കണ്ട. Look at me, അനിക. ഞാൻ നിന്നെ നോക്കുന്ന സമയത്ത് നിനക്കും അതുപോലെ തോന്നാറുണ്ടോ? ഇല്ല, ഒട്ടുമില്ല ശിവൻ, ഒട്ടുമില്ലെന്നാണ്. കല്യാണ മണ്ഡപത്തിൽ വെച്ച് ജയദേവൻ പ്രിയങ്കയെ ഉപേക്ഷിക്കും. കാരണം അപ്പോഴേക്കും ഒബ്റോയ്സിന്റെ സർവസമ്പത്തും നമ്മുടെ കൈകളിൽ എത്തിയിരിക്കും. ഈ ഒബ്റോയ്മാരുടെ ആഭിമാനവും അന്തസ്സും എല്ലാം മണ്ണോട് മണ്ണാകാതെ എനിക്ക് സമാധാനം കിട്ടില്ല.